നമസ്കാരം. കോഹിനൂർ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ വിനയ് ഗോവിന്ദാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. സ്വാഗതം. കിളിബോയി എന്ന ചിത്രത്തിന് ശേഷം എത്തുന്ന ചിത്രമാണ് കോഹിനൂർ. നിങ്ങളുടെ കിളിബോയി ആ ടീമിന്റെ ഒരു രണ്ടാമത്തെ ചിത്രം കൂടി എന്ന് വേണമെങ്കിൽ പറയാം. ആസിഫ് അലി, അജു, ആ ഒരു കൂട്ടുകെട്ട്, എത്രത്തോളം പ്രതീക്ഷയുണ്ട് ചിത്രത്തെ കുറിച്ച്? വളരെ നല്ല പ്രതീക്ഷയാണ്. കോഹിനൂർ എന്ന് പറയുന്ന സിനിമ നമ്മളിലേക്കും കുറേ കാലത്ത് ഒരു വർഷത്തെ പ്രിപ്പറേഷൻസ് ആണ്, ഒന്നൊന്നര വർഷത്തെ പ്രിപ്പറേഷൻസ് ആണ്. പുതിയ രണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്, സലിൽ, രഞ്ജിത്ത് എന്ന് പറഞ്ഞ രണ്ടുപേരും. പിന്നെ ആസിഫിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ വെഞ്ചർ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എന്താണ് പറയുക, എക്സ്പെക്ടേഷൻ ലെവലും ഹൈയാണ്. ലൂയിസ് എന്ന ചെറുപ്പക്കാരൻ്റെ വേഷത്തിലാണ് ആസിഫ് എത്തുന്നത്. ഒരു 80s കഥ പറയുന്ന ഒരു ചിത്രം കൂടിയാണ്. എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ 80s കഥ പറയുമ്പോഴുള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം, എന്താണ് സത്യത്തിൽ ഈ കോഹിനൂർ പറയുന്നത്? കോഹിനൂർ എന്ന് പറയുന്നത് 88 നടക്കുന്ന ഒരു ഫിക്ഷൻ സ്റ്റോറിയാണ്. യൂഷ്വലി നമ്മളൊരു ടൈം പീരീഡ് എല്ലാം ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബയോപിക് എടുക്കും, അല്ലെങ്കിൽ ലവ് സ്റ്റോറി ആയിരിക്കും അങ്ങനത്തെ, അല്ലെങ്കിൽ നടന്ന ഇവൻസിനെ കുറിച്ചിട്ടുള്ള സിനിമയായിരിക്കും. പക്ഷേ ഇതൊരു ടോട്ടൽ ഫിക്ഷനാണ് ഈ സിനിമ എന്ന് പറയുന്നത്. 88 എന്താണ് പറയുക, 88 ഒരു ഒരു മാസ് ഫിലിം, അല്ലെങ്കിൽ ഒരു ഫൺ, റൊമാൻസ്, കോമഡി, ആക്ഷൻ എല്ലാം ഉള്ളൊരു ഫിക്ഷൻ സിനിമ എടുക്കുക എന്നുള്ളൊരു അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് കോഹിനൂർ എന്ന് പറഞ്ഞ പടം ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ ഈ എലമെൻസ് എല്ലാം കൂടി ചേർത്തൊരു സിനിമ 88 ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, 88 എന്ന് പറഞ്ഞൊരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, അതിനെ എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുക, അത് ആളുകളിലേക്ക് എത്തിക്കുക, കാലഘട്ടം, ഐ മീൻ ദേ ഷുഡ് ഫീൽ ദ ടൈം ഓൾസോ. അപ്പോൾ അങ്ങനെ അതൊരു സമഗ്രമായ കോസ്റ്റ്യൂംസിലായാലും ആർട്ടിലായാലും, ഇപ്പോൾ നമ്മളിതിൽ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ബെസ്റ്റ് ടെക്നീഷ്യൻസ് ആണ് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും, ആ ഡയറക്ടർ അജയ് മാങ്ങാടായാലും സമീറയായാലും കോസ്റ്റ്യൂംസ് ചെയ്തത്, പിന്നെ റോഷൻ ചേട്ടൻ്റെ മേക്കപ്പ് ആണെങ്കിലും എല്ലാം നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ചൂസ് ചെയ്ത് ഓരോ ആൾക്കാരുടെയും ലുക്കും ഓരോ ആൾക്കാരുടെ കോസ്റ്റ്യൂംസും ഓരോ ലൊക്കേഷനും എങ്ങനെ എന്താണ് പറയുക, എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് ഓരോരോ സ്റ്റെപ്പും ചെയ്തിട്ടുള്ളത് സിനിമയുടെ. വിനയനെ സംബന്ധിച്ചിടത്തോളം കിളിബോയ് എന്ന ഒരു ചിത്രം ഒരു ചലഞ്ചിങ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം, കാരണം മലയാളത്തിൽ അങ്ങനെ ഒരു സ്റ്റോണർ ഫിലിം വന്നിട്ടില്ല. അപ്പം അതിനുശേഷം വ്യത്യസ്തമായ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് കോഹിനൂറിൽ, എങ്ങനെയാണ് ആ ഒരു ചേഞ്ച് വന്നത്? ഇങ്ങനെ കിളിബോയ് എന്ന് പറഞ്ഞ സിനിമ സ്റ്റോണർ എന്ന് പറഞ്ഞ സ്റ്റോണർ ജോണറിലുള്ള വൺ ഓഫ് ദ ഫസ്റ്റ് ഫിലിംസ് ആണ് നമ്മളുടെ ഇതിൽ. അപ്പോൾ ആ സിനിമയ്ക്ക് അതിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടായിരുന്നു, അത് അവർക്ക് കറക്റ്റായിട്ട് എത്തുകയും ചെയ്തു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ അടുത്ത സിനിമ എന്തായാലും പുതിയൊരു ജോണറിൽ ചെയ്യണം നമുക്ക്, അപ്പോൾ അത് കുറേ കൂടി വൈഡർ റീച്ച് ഉള്ള, വൈഡർ ഓഡിയൻസ് ഉള്ളൊരു സിനിമയായിരിക്കണം. കിളിബോയ് എന്ന് പറഞ്ഞൊരു സിനിമ ബാക്കി എല്ലാ ടെക്നിക്കൽ സൈഡും ഒഴിവാക്കിയിട്ട് അതിനൊരു കഞ്ചാവ് പടം എന്നുള്ളൊരു ലേബലിലാണ് അത് പലയിടത്തും അറിയപ്പെടുന്നതെന്നുണ്ടെങ്കിൽ, അത് വെറും ഒരു കഞ്ചാവ് പടം മാത്രമായിരുന്നില്ല. സോ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് എത്തുന്ന, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഒരേപോലെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ പറയുകയാണെങ്കിൽ കോഹിനൂർ എന്ത് ചിത്രമായിരിക്കും? കൊമേഴ്ഷ്യൽ ഫിലിം അല്ലെങ്കിൽ കോഹിനൂർ ഒരു പക്ക എന്റർടൈനർ ഫിലിമാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ഫണ്ണുണ്ട്, കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ലർ ആണ്. സോ എല്ലാ ആളുകളിലെയും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചേർത്ത ഒരു സിനിമ എന്നുള്ളതാണ് കോഹിനൂറിനുള്ള സ്പെഷ്യാലിറ്റി. ഇതിന്റെ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്ന ആ വേളയിൽ തന്നെ എങ്ങനെയാണ് ആസിഫിലേക്ക് എത്തിയത്? ഞാൻ ഈ കഥ കേൾക്കുന്നത് ത്രൂ അജു ആണ്, അജുവിൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. അപ്പോൾ അങ്ങനെ അജു ഇങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് പറയുകയും ആ കഥ കേൾക്കുകയും എന്നിട്ട് നമ്മൾ, ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ കൂടെ ഇരുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ആസിഫിൻ്റെ സമീപിക്കുന്നത്. ആസിഫ് ഇങ്ങനെ ഒരു കഥയുണ്ട്, ആസിഫ് സൂട്ടബിൾ ആയിരിക്കും എന്ന് തോന്നിയതുകൊണ്ട് ആസിഫിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. പിന്നെ ആസിഫിന് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. ഐ മീൻ ആസിഫും ആസിഫിൻ്റെ രണ്ട് സുഹൃത്തുക്കളുമാണ്, സജിൻ, ബ്രജീഷ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഫ്രണ്ട്സുമാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക്, അതായത് ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യേണ്ട ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു 88 നടക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് എക്സിക്യൂഷനലി ഭയങ്കര സപ്പോർട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ്, പ്രൊഡ്യൂസേഴ്സിൻ്റെ സൈഡിൽ നിന്നായാലും നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിലായാലും. അപ്പോൾ ഈ സിനിമയ്ക്ക് കോംപ്രമൈസുകളൊന്നും വേണ്ട എന്നുള്ള തീരുമാനം ആദ്യം എടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ പ്രൊഡ്യൂസേഴ്സിനും നമ്മളെ സപ്പോർട്ട് ചെയ്ത്, ഐ മീൻ നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പടം. ഇതിലൊരു നിർമ്മാതാവായും അതുപോലെ തന്നെ ഒരു നായകൻ്റെ റോളിലും രണ്ടും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു ആസിഫ്. അതെങ്ങനെയായിരുന്നു ആസിഫ് നിർവഹിച്ചത്? എങ്ങനെയായിരുന്നു അത്? സി, നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമുക്കങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച്
പ്രീ പ്ലാൻഡ് ആയിരുന്നു, എല്ലാം നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോയി. പിന്നെ പ്രൊഡക്ഷനിൽ എന്ന് പറഞ്ഞാൽ ആസിഫിൻ്റെ കൂടെയുള്ള രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. സോ ആസിഫിന് അവർ യാതൊരു രീതിയിലും എന്താ പറയുക പ്രൊഡക്ഷനിൽ ടെൻഷൻസ് അറിയേണ്ട ആവശ്യം വന്നിട്ടില്ല. അവരത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളുടെ പ്രൊഡക്ഷൻ മൊത്തം സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആസിഫ് ആസ് എൻ ആക്ടർ 100% ജെന്യുവൻ ആയിട്ട് എഫേർട്ട് എടുത്ത സിനിമയാണ്. ഒരുപക്ഷെ ആസിഫിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസും ആയിരിക്കും ഈ സിനിമയിൽ. കാരണം ആസിഫിൻ്റെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഇപ്പം നമ്മളുടെ രണ്ട് പാട്ടുകൾ റിലീസായതായാലും ശരി, അതിൽ ഭയങ്കര ഫ്രഷാണ് ആസിഫിനെ കാണാൻ. പോരാതെ ഇതിൽ അത്യാവശ്യം എഫേർട്ട് എടുത്ത് ഡാൻസ് ഒക്കെ കളിച്ച് അത്യാവശ്യം ആഘോഷിച്ചിട്ടുണ്ട് പടത്തിൽ. സോ ആ ഒരു ജെന്യുവൻ എഫേർട്ട് ആസിഫിൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പടത്തിലുണ്ടായിരുന്ന ആസിഫിൻ്റെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള റോളിലുള്ള ആൾക്കാരാണ്. ഇന്ദ്രേട്ടനാണെങ്കിലും അജു ആണെങ്കിലും ചെമ്പൻ ചേട്ടനാണെങ്കിലും വിനയ് ആണെങ്കിലും. ഇപ്പം അജു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ ട്രോള് ഒരുപാട് കാണാറുണ്ട്. മറ്റേ അജു മറ്റേ എർത്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അജുവിനൊക്കെ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ റോളുള്ള സിനിമയാണ് ഇതൊരു. അതുകൊണ്ട് തന്നെ അജുവിൻ്റെ ലുക്കിലും ഒക്കെ ആ ഫ്രഷ്നെസ്സും പുതുമയും കാണാം. പിന്നെ ഇന്ദ്രേട്ടൻ്റെ ക്യാരക്ടർ ആണെങ്കിലും പല പല ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടറാണ് ഇന്ദ്രേട്ടൻ്റെ. എല്ലാ രീതിയിലുള്ള ഇമോഷൻസും ഹാൻഡിൽ ചെയ്യുന്ന ക്യാരക്ടറാണ് ഇന്ദ്രേട്ടൻ്റെ. അപ്പോൾ പിന്നെ ചെമ്പനാണെങ്കിലും വിനയാണെങ്കിലും എല്ലാവർക്കും അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആസിഫിന് ഇത്രയും ആൾക്കാർ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ സപ്പോർട്ട് ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു കാസ്റ്റ് ഉണ്ടായിരുന്നു. സുധീരേട്ടനാണെങ്കിലും ഋഷഭാവൊക്കെ ആണെങ്കിലും. അപ്പോൾ എല്ലാവരും ആസിഫിൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. എനിക്കും പരിചയമുള്ള ആൾക്കാരാണ്, എല്ലാവരും എൻ്റെയും ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫെസ്റ്റീവ് മൂഡിൽ നമ്മൾ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഗോവിന്ദ്. ഓക്കെ, എന്തായാലും അവസാനമായി ചിത്രം തിയേറ്ററുകളിലുണ്ട്. അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? കോഹിനൂർ എന്ന് പറഞ്ഞ സിനിമ കിളിബോയ് അല്ല, കോഹിനൂർ മൊത്തത്തിൽ മറ്റൊരു സിനിമയാണ്. ഇത് നിങ്ങൾ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ. അതായത് നമ്മൾ പറയും ഇന്നത്തെ സിനിമയൊന്നും പോരാ, പഴയ സിനിമയായിരുന്നു അല്ലെങ്കിൽ പണ്ടത്തെ സിനിമയായിരുന്നു പറയുന്നത്. അപ്പോൾ ഈ ഗോൾഡൻ ഇറ എന്നൊക്കെ പറയുന്ന ഒരു 80s അല്ലെങ്കിൽ 88 കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കഥയാണിത്. സോ അതുകൊണ്ട് തന്നെ ആ സിനിമകളുടെയൊക്കെ പോലെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു സിനിമയായിട്ട് കമ്പയർ ചെയ്യല്ല, പക്ഷേ എൻജോയ് ചെയ്ത് എൻ്റർടൈൻ ആവാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും കൂടുതലും. എന്തായാലും താങ്ക് യു സോ മച്ച്, എല്ലാവിധ ആശംസകളും. ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ.